ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബദാം സ്വീറ്റ്സ് ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്വീറ്റ്സ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുക്കാൽ കപ്പോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നെയ്യാണ് വേണ്ടത്. ഒരു മുക്കാൽ കപ്പോളം നെയ്യ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പാണ് നമ്മൾ കടലമാവ് എടുക്കുന്നത്. അതിനൊരു 1/4 കപ്പാണ് നമ്മൾ നെയ്യ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ കടലമാവ് നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊക്കെ മാറി നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ കടലമാവ് നെയ്യിൽ കടന്ന് ഒന്ന് മൂക്കുന്ന സമയത്ത് ഒരു കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒരുക്കി പാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര പാവ് ഒരു നൂൽപ്പരിവ് ആകുന്നത് വരെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു കേക്കിൻ്റെ ഒരു മോൾഡാണ്. ഇതെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. ഇതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാവ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നൂൽപ്പരുവം പോലെയാണ് ആവേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തൊട്ട് നോക്കിയിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ, അപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ 2 കൈയും കൂടെ ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ അതിലേക്ക് ഒരു നൂൽപ്പരുവം പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബദാം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബദാം പൗഡറിൽ കളറ് ചേർത്ത് പൊടിച്ചത് കൊണ്ട് അതിനൊരു മഞ്ഞ കളറ് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ പതയൊന്ന് അടങ്ങുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ കടലമാവ് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ്സിന് ഒരു പച്ച ചൊവയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. പുറത്ത് തന്നെ വെക്കാം.
15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. കത്തി വെച്ചിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിലോ ആണെങ്കിലും നമുക്കിതൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മണിക്കൂർ ഇതുപോലെ വെച്ചിക്കാം. വെച്ചതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്തയും ബദാമും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനൊരു ഭംഗിയും ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബദാം സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് കൂടെ ചെയ്യാനും മറക്കല്ലേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.